പ്രിയമുള്ള സഹോദരന്മാരെ അള്ളാഹു സുബാനഹുഅല പരിശുദ്ധ ഖുർആാനിൽ ഹബീബായ റസൂലാഹി സാഹു അലഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ടൊരു കാര്യം പറയുന്നുണ്ട് വലാ വലാ ഇന്നി ഇന്നി നാളെ ഞാൻ ഇന്ന കാര്യം ചെയ്യുമെന്ന് ഒരിക്കലും അങ്ങ് പറഞ്ഞു പോകരുത് അള്ളാഹു സുബഹാനുഹൂവത്താലയുടെ അനുമതിയില്ലാതെ അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ ചെയ്യാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇൻഷാ അള്ളാഹ് എന്ന വാക്ക് ഉപയോഗിക്കാതെ അത് കൂട്ടിപ്പറയാതെ നാളെ ഇന്ന കാര്യം ഞാൻ ചെയ്യുമെന്ന് ഒരിക്കലും അങ്ങ് പറഞ്ഞു പോകരുത് വലാ തെക്കൂലി ഷെയ് ഇൻ ഇന്നീ ഫാൻ ദാലിക്ക വധൻ ഇല്ല ഐ അള്ളാഹുവിൻ്റെ മഷീഹത്ത് അവൻ്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ നാം തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാവുകയുള്ളൂ അതുകൊണ്ട് നാം എന്തൊരു കാര്യം തീരുമാനിക്കുമ്പോഴും ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും അപ്പോൾ അള്ളാഹുവിൻ്റെ മഷീയത്ത് അതിനോട് ഒത്തുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നല്ല ആ കാര്യം തുടങ്ങാൻ പോലും സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം അള്ളാഹു സുബാനുഭൂവത്താല നൽകുന്ന കഴിവാണ് അള്ളാഹുവിൻ്റെ കഴിവല്ലാതെ വേറെ ആർക്കും ഒരു കഴിവും ഇല്ല ആർക്കും അള്ളാഹു സുബാനുഹൂവത്ത ആല ഒരു കഴിവും അഡ്വാൻസായി നൽകി വച്ചിട്ടും ഇല്ല യഥാസമയം ഓരോ കാര്യവും ചെയ്യാൻ ഒരാൾ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സൃഷ്ടി ഉദ്ദേശിക്കുമ്പോൾ ആ സൃഷ്ടിക്ക് അത് ചെയ്യാനുള്ള കഴിവ് ആ സമയത്ത് അള്ളാഹു സുബാനുഹൂവത്ത ആല നൽകുകയാണ് അഥവാ അങ്ങനെ ഒന്ന് ഉദ്ദേശിക്കാനുള്ള കഴിവും അള്ളാഹു സുബഹാന ഹൂവത്ത ആല തന്നെയാണ് ആ സൃഷ്ടിക്ക് നൽകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഉദ്ദേശിക്കാൻ പോലും ആ വ്യക്തിക്ക് സാധിക്കുകയില്ല ഒമാ ഊന ഇല്ല ഐ യശാ അള്ള അള്ളാഹു സുബഹാനഹൂവത്തആാല അവൻ്റെ മഷീയത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാൻ പോലും പറ്റുകയുള്ളൂ ഇനി നമ്മൾ അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ അത് നടപ്പിലാവണമെങ്കിൽ അള്ളാഹു സുബഹാനുഹൂവത്തെ ആല അത് നടപ്പിലാക്കാൻ തീരുമാനിക്കണം നാം തീരുമാനിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും നാം നടപ്പിലാക്കണം എന്ന് അള്ളാഹുത്തെ ആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നാം തീരുമാനിച്ച കാര്യം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ എത്രയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രയോ എത്രയോ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ യഥാസമയം നടക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹുവിൻ്റെ മഷീഹത്ത് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ നമുക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ സാധ്യമല്ല യഥാർത്ഥത്തിൽ ഒരു ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായ വൈദ്യുതി അതിലേക്ക് ഓരോ സെക്കൻഡിലും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായ ഇന്ധനം ഓരോ സെക്കൻഡിലും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ നമുക്ക് ആവശ്യമായ സഹായം അള്ളാഹുവിൽ നിന്ന് ഓരോ നിമിഷവും പ്രവഹിച്ച് നമ്മിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യവും പൂർത്തീകരിക്കാനും അത് പ്രാവർത്തികമാക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാം ഇതൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും ആ ഉദ്ദേശത്തിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ ഒരു ഉദ്ദേശമുണ്ടാവും അള്ളാഹു താലെ ഉദ്ദേശിച്ചാലേ നമുക്ക് ഉദ്ദേശിക്കാൻ കഴിയൂ മാത്രമല്ല ഇനി ആ കാര്യം നമ്മളിലൂടെ അത് ഹർ ഹൽക്ക് ചെയ്യപ്പെടണം നമ്മിലൂടെ അത് സൃഷ്ടിക്കപ്പെടണം എന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനമെങ്കിൽ അപ്പോൾ അത് നമ്മിലൂടെ സൃഷ്ടിക്കപ്പെടും അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു അള്ളാഹു ഹലക്കുംഭമ തമലൂൻ അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സൃഷ്ടിച്ചതും അഥവാ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സൃഷ്ടിക്കുന്നതും അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സൃഷ്ടിക്കുന്നവനും അള്ളാഹുവാണ് അഥവാ നിങ്ങൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചത് മാത്രം ഇവിടെ ഒരു കാര്യം സൃഷ്ടിക്കപ്പെടുകയില്ല നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഇവിടെ കാര്യം സൃഷ്ടിക്കപ്പെടുകയില്ല നിങ്ങളൊരു കാര്യം ഒരു പ്രവർത്തനം ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ആ തീരുമാനം ഇവിടെ നടപ്പിലാകണമെന്ന് അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടാകണം നിങ്ങൾ ഹൽക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ഖൽക്ക് എന്ന പ്രവൃത്തി അഥവാ ആ കാര്യം അള്ളാഹുത്താല നമുക്ക് നടപ്പിലാക്കി തരണം നടപ്പിലാക്കിത്തരണം അള്ളാഹുത്താല അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അള്ളാഹു നമുക്കതിനെ സൃഷ്ടിച്ച് തരണം അപ്പോൾ മാത്രമേ നമ്മിലൂടെ അത് നടപ്പിലാവുകയുള്ളൂ ു ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ പ്ലാനിങ്ങുകൾ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ഒരിക്കലും നമ്മുടെ സ്വയം പ്ലാനുകളെ കൊണ്ടോ സ്വയം തീരുമാനങ്ങളെ കൊണ്ടോ സ്വയം ആഗ്രഹങ്ങളെ കൊണ്ടോ മാത്രം പൂർത്തിയാകാൻ പോകുന്നില്ല ഇവിടെയാണ് നമ്മൾ ഏതൊരു കാര്യം തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴും അള്ളാഹുവിലേക്ക് അർപ്പിക്കുകയും അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുകയും അള്ളാഹുവിനോട് സഹായം തേടുകയും അള്ളാഹു സുബഹാന ഹൂവത്താലയിലേക്ക് അഭയം പ്രാപിക്കുകയും ചെയ്യേണ്ടത് വിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് നാം ചൊല്ലിയാൽ നാം നല്ലൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ബിസ്മില്ലാഹി റോഹ്നാർ റഹീം എന്ന് അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് നാം തുടങ്ങിയാൽ അതിൻ്റെ കൂടെ ഞാൻ ഈ തുടങ്ങാൻ പോകുന്ന ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് അള്ളാഹുവിനോട് ഞാൻ സഹായം തേടുന്നു അള്ളാഹുവിനോട് ഞാൻ സഹായം അർത്ഥിക്കുന്നു എന്നുകൂടി അതിൻ്റെ കൂടെ കൂട്ടിപ്പറയൽ നല്ലതാണ് കാരണം തുടങ്ങാൻ നമ്മൾ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാവില്ല മാത്രമല്ല അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങിയത് കൊണ്ടും മാത്രവും അത് ചിലപ്പോൾ നിർവഹിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല അള്ളാഹുവിൻ്റെ കാര്യ പേര് കൊണ്ട് തുടങ്ങിയത് കൊണ്ടും തന്നെ അതിന് ബറക്കത്തുണ്ടാകും അതിന് മേന്മയുണ്ടാകും അതിന് നന്മയുണ്ടാകും പക്ഷേ അത് പൂർത്തിയായിക്കൊള്ളണമെന്നില്ല കാരണം അങ്ങനെ പൂർത്തിയാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അള്ളാഹുവിൻ്റെ സഹായവും കൂടി ലഭിക്കാൻ വേണ്ടി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിൻ്റെ കൂടെ അള്ളാഹുവിനോട് ഞാൻ സഹായം തേടുന്നു എന്നുകൂടി കൂട്ടിപ്പറയൽ മര്യാദയാണ് അങ്ങനെയാണ് മഹാന്മാരായ ആലിമീങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് മഹാന്മാരുടെ ഇവിടെ ൊക്കെ രചിക്കുമ്പോൾ ആ രചനയുടെ ആരംഭത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതിയതിനു ശേഷം അത് തുടങ്ങിക്കൊണ്ട് പിന്നീട് അവർ പറയും വബിഹീൻ അസഹീൻ അള്ളാഹുവിനോട് ഞാൻ സഹായം തേടുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമേ ചെറുതും വലുതുമായ ഏത് കാര്യവും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഒരു കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം നമുക്കാർക്കും നാം നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല അതാണ് അള്ളാഹുത്തോട് പറഞ്ഞത് നാളെ ഞാൻ ഇന്നത് ചെയ്യുമെന്ന് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങളങ്ങ് പ്രഖ്യാപിക്കരുത് എങ്ങനെ ഇല്ല അയ്യഷ അല്ലാ അള്ളാഹുവിൻ്റെ മഷീയത്തില്ലാതെ അത് കൂട്ടിപ്പറയാതെ ചെയ്യുമെന്ന് പറയാൻ പാടില്ല അപ്പോൾ അള്ളാഹുത്തഅാലയുടെ തീരുമാനം അള്ളാഹുവിൻ്റെ മഷീയത്ത് ഉണ്ടെങ്കിൽ മാത്രമേ മുഹമ്മദ് നബി സ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് വരെയും ഒരു കാര്യം അള്ളാഹു നടപ്പിലാക്കി കൊടുക്കുന്നുള്ളൂ അള്ളാഹുത്തലാല തീരുമാനിക്കാത്ത ഒരു കാര്യം മുഹമ്മദ് നബി തങ്ങൾ തീരുമാനിച്ചതുകൊണ്ട് അള്ളാഹുത്താല നടപ്പിലാക്കിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് വലാത്ത കൂലൻ അലി ഷെയ്യിൻ ദാലിക്കൻഷ കുട്ടിപ്പറയാതെ നിങ്ങളൊരു കാര്യം തീരുമാനിച്ച് പറയരുത് നാളെ ഇന്നത് ചെയ്യുമെന്ന് നിങ്ങൾ പറയരുത് എന്ന് ഹബീബായ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈവിസല തങ്ങളോട് പരിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹുത്താല അറിയിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ നമ്മളൊക്കെയും നമ്മളെ തന്നെ സ്വയം എല്ലാം പ്രഖ്യാപിക്കുകയാണ് എല്ലാം തീരുമാനിക്കുകയാണ് ഞാൻ അത് ചെയ്യും ഞാൻ ഇത് നടപ്പിലാക്കും ഞാൻ അങ്ങട്ടാക്കും ഞാൻ ഇങ്ങട്ടാക്കും എന്നെ കൊണ്ടത് കഴിയും എന്നുള്ള രീതിയിൽ എല്ലാം നമ്മൾ സ്വയം ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുകയാണ് ഒരു ഇൻഷാ അല്ല പറയുന്ന കാര്യത്തിൽ വരെ നമുക്ക് താൽപ്പര്യമില്ല ചിലപ്പോൾ അതുപോലും മറന്നു പോവുകയാണ് അള്ളാഹുത്താല പറഞ്ഞു അങ്ങനെ നിങ്ങൾ മറന്നുപോയാൽ ഉടനെ ഓർമ്മ വന്ന ഉടനെ നിങ്ങളത് പറഞ്ഞുകൊള്ളണം മറന്നുപോയാൽ ഉടനെ അത് പറഞ്ഞുകൊള്ളണം അള്ളാഹുവിൻ്റെ പേര് അള്ളാഹുവിൻ്റെ മഷീയത്തിനെക്കുറിച്ച് പറയാൻ മറന്നുപോയാൽ ഉടനെ ആ മഷീത്തിൻ്റെ കാര്യം നിങ്ങൾ ഓർമ്മ ഓർമ്മ വരുമ്പോൾ പറഞ്ഞു കൊള്ളണം അള്ളാഹുവിൻ്റെ ആ തീരുമാനം ഇല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ റസൂൽ തങ്ങളോട് വരെ അള്ളാഹുത്തല ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം എന്താണ് നമ്മുടെ അവസ്ഥ എന്താണ് നാമും റസൂലും തമ്മിൽ എത്ര അകലെയാണ് കിടക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത് നമ്മൾ സ്വയം എല്ലാം ചെയ്യുമെന്നുള്ള അഹങ്കാരമൊക്കെ ഒഴിവാക്കുക ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് കേസ് ഇവിടെ വന്നപ്പോൾ നമ്മളൊക്കെ ആദ്യം പറഞ്ഞൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു ആരും പറയാത്തവരായി ബാക്കിയില്ല നമ്മളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇൻഷാ അല്ലാ എന്ന് കൂട്ടി പറഞ്ഞിട്ടുണ്ട് ഏ ഇൻഷാള്ള കൂട്ടി പറയാതെ നമ്മളത് പറഞ്ഞിട്ടില്ല എന്താ പറഞ്ഞിരുന്നത് നമ്മൾ അതിജയിക്കും ഇൻഷാ അള്ളാഹ് നമ്മൾ അതിജയിക്കും ഇൻഷാ അള്ളാഹ് ഈ കോവിഡ് മഹാമാരിയെ നമ്മൾ അതിജയിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ ഇൻഷാ അള്ളാഹ് കൂട്ടിയിട്ടേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പറയാനേ നമുക്ക് വകുപ്പുള്ളൂ കാരണം അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് അങ്ങനെ സംഭവിച്ചു കൊള്ളണമെന്നില്ല അള്ളാഹുവിൻ്റെ മഷീഹത്ത് അങ്ങനെ അത് സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് നമ്മൾ ഈ കോവിഡ് മാതിരി വന്ന സമയത്ത് അതിജയിക്കും അതിജയിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനം മറ്റൊന്നാണ് ഇവിടെ നിന്ന് കുറച്ച് ആളുകളെയൊക്കെ കൊണ്ടുപോയിട്ടേ അള്ളാഹുത്താല ഇത് അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് അള്ളാഹുത്താല തീരുമാനിച്ചതുകൊണ്ട് ആ രോഗം ഇപ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ആളുകളിലേക്ക് വ്യാപിച്ചു മരണം ലക്ഷത്തിൽ അധികമല്ല കോടിയോടടുത്തുകൊണ്ടിരിക്കുന്നു ഇനി എത്രയാണ് എപ്പോഴൊക്കെയാണ് ആരൊക്കെയാണ് മരിക്കുക എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല നമ്മുടെയൊക്കെ വിളിപ്പാടകലെ നമ്മുടെ വീടുകളിൽ അയൽപക്കങ്ങളിലൊക്കെ ഈ കേസ് എത്തിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു നമ്മളെയൊക്കെ കാത്തി രക്ഷിക്കുമാറാവട്ടെ അതിൽ പെട്ടുപോയവർക്കൊക്കെ അള്ളാഹു താല സലാമത്ത് നൽകട്ടെ അതിൽ മരണപ്പെട്ടുപോയവർക്കൊക്കെ അള്ളാഹു തല ശുഹദാൻ്റെ പദവി മോവിനിയങ്ങൾക്കൊക്കെ അള്ളാഹു നൽകുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പോൾ അഹങ്കാരമൊക്കെ ഒന്ന് ഒഴിവാക്കി അള്ളാഹുവിലേക്ക് വിധേയപ്പെട്ട് അള്ളാഹുവിലേക്ക് വിനയാന്യതരായി പടച്ചവനെ നിൻ്റെ തീരുമാനമുണ്ടെങ്കിലല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ നിന്നോട് നിൻ്റെ സഹായം തേടുന്നു എന്ന ആ ഒരു വിനയത്തിൻ്റെ ഭാഷയിലേക്ക് നാം മടങ്ങിപ്പോവേണ്ടതുണ്ട് അങ്ങനെ ഒരു വിനയത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തിയാൽ ഇൻഷാ അള്ളാ ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാനുഹൂവത്താൽ നമുക്ക് സലാമത്ത് നൽകും അള്ളാഹു സലാമത്ത് നൽകുമാറാവട്ടെ അഹങ്കാരത്തിൻ്റെ യാതൊരു ലാഞ്ചനയും ഇല്ലാത്ത വാക്കുകളെ നമ്മൾ പറയാൻ പാടുള്ളൂ അതോടൊപ്പം അള്ളാഹു സുബഹാനുഹൂവത്താൽ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു മനുഷ്യനും അറിയില്ല നാളെ അവൻ എന്ത് ചെയ്യുമെന്ന് ഒരൊറ്റ മനുഷ്യനും അറിയില്ല അവൻ എവിടെയായിരിക്കും മരിക്കുക എന്ന് അവൻ മരിക്കുന്നത് എവിടെയാണ് എവിടെ വെച്ചാണ് മരിക്കുക എന്ന് ആർക്കും അറിയില്ല ഒരുപക്ഷേ നമ്മുടെ പള്ളിപ്പറമ്പിൽ നമ്മൾ കവറൊരുക്കി വെച്ചിട്ടുണ്ടാകും ആ കവറിൽ തന്നെ നമ്മൾ കിടന്നുകൊള്ളണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇന്ന സ്ഥലത്ത് കിടന്ന് മരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകും പക്ഷേ ആ ആഗ്രഹം തന്നെ നടപ്പിലായിക്കൊള്ളണമെന്നില്ല ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല ഏതോ വിദേശത്ത് വെച്ചായിരിക്കാം നമ്മുടെ കബറും ഒരു അവിടെ ആയിരിക്കാം അതൊന്നും നമ്മുടെ നിശ്ചയത്തിൽപ്പെട്ട കാര്യമല്ല നാളെ എവിടെയാണ് എവിടെ വെച്ചാണ് മരണം എന്ന് ആർക്കും അറിയില്ല എപ്പോഴാണ് മരണം എന്നും അറിയില്ല അതുകൊണ്ട് തന്നെ നാളത്തെ കാര്യം പറയുമ്പോൾ നാളത്തെ കാര്യം ആലോചിക്കുമ്പോൾ നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം നമ്മൾ ആ വിഷയത്തിൽ നമ്മുടെ സ്വന്തം വകയായി എന്തെങ്കിലും പറയാൻ എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹുവിലെ അർപ്പിച്ചുകൊണ്ട് മാത്രം നമ്മൾ പറയുക അള്ളാഹു സുബഹാനുഹുവത്താല നമുക്കെല്ലാം അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ആക്കിത്തരുമാറാവട്ടെ അഹങ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു ഇനി വിനയാന്യതരായി അള്ളാഹുവിലേക്ക് മടങ്ങാനും തൗപ ചെയ്യാനുമുള്ള സമയമാണെന്ന് വിശ്വാസികളായ ആളുകൾ ഏതായാലും മനസ്സിലാക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ദു ആയിലേക്ക് കിടക്കുന്നു അള്ളാഹു സുബഹാനുഹുവത്താല നമ്മുടെ ഈ മജീനിസ് തൃപ്തിപ്പെടുമാറാവട്ടെ നമ്മളെ നമ്മളീ ആയിന് സ്വീകരിക്കുമാറാവട്ടെ